നമുക്ക് നമ്മുടെ വേദപുസ്തക പഠനത്തിലേക്ക് മടങ്ങി വരാം. ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, നിന്റെ ദൈവമായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള വാക്ക് നമ്മളുടെ മനോഭാവം അനുസരിച്ച് എതിരേൽപ്പ് അല്ലെങ്കിൽ ആ എൻകൗണ്ടർ വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. കർത്താവുമായിട്ട് കൈപിടിച്ച് നടക്കുന്ന ഒരവസ്ഥയാണ് കർത്താവ് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിന് കഴിയാതെ എപ്പോഴെങ്കിലും നമ്മൾ പാപത്തിൽ വീണു പോയാൽ ഉടനെ തന്നെ നമ്മളെ തല്ലിക്കൊല്ലുന്ന ദൈവമൊന്നും അല്ല, പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു മടങ്ങി വരവിന് വേണ്ടി. അപ്പോൾ ഒന്നുകിൽ കർത്താവിൻ്റെ കൈപിടിച്ച് നടക്കുന്ന നിലയിൽ കർത്താവുമായിട്ടുള്ള നമ്മുടെ എൻകൗണ്ടർ വളരണം. ഇനി ഏതെങ്കിലും രീതിയിൽ പാപത്തിൽ നമ്മൾ വീണു പോയി കഴിഞ്ഞാൽ ഒരു മടങ്ങി വരവിന് വേണ്ടി ആ എൻകൗണ്ടർ പ്രയോജനമായി തീരണം. അത് മാത്രം പോരാ, അവനോടുള്ള അനുസരണത്തിൽ വളരുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് അവനെ പ്രതിനിധീകരിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഒരു വളർച്ച, അല്ലെങ്കിൽ അനുസരിക്കുന്നവരെ അവൻ അവൻ്റെ പ്രതിനിധിയാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ അതേപോലെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ അവൻ്റെ പ്രഭുവായി തീരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഏതെങ്കിലും നിലയിൽ പാപത്തിൻ്റെ അല്ലെങ്കിൽ ദൈവിക ന്യായപ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെയും ദൈവം പുറകെ നടന്ന് വരുവേ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് മത്സരികളായ ആളുകളോട് പോലും സംസാരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടു. അങ്ങനെ മത്സരികളായ ജനങ്ങളെ പോലും തള്ളിക്കളയാതെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൃപ, പക്ഷെ അത് തുടർമാനമായി നിഷേധിക്കുകയാണെങ്കിൽ ഒടുവിൽ ഉപശാന്തി ഇല്ലാതാകും വണ്ണം നമ്മൾ അവൻ്റെ ഐശ്വര്യത്തെ നിഷേധിച്ച് കഴിയുമ്പോൾ ന്യായവിധി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതും നമ്മൾ കണ്ടു. അതുകൊണ്ട് കൃപ യാഥാർത്ഥ്യമാണ്, ന്യായവിധിയും യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മൾ ആമോസിൻ്റെ പ്രവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അല്പം ഫാസ്റ്റായിട്ട് നമ്മൾ പോവുകയാണ്. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ എപ്പോഴും ഈ ബൈബിൾ ക്ലാസ്സസൊക്കെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. അത് വീണ്ടും നിങ്ങളൊന്നുകൂടെ ഒന്ന് നിങ്ങൾ ആമോസിൻ്റെ പുസ്തകം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പം ആമോസിൻ്റെ ആ മനസ്സെന്താണ്, ദൈവത്തിൻ്റെ മനസ്സെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ഒരു രൂപാന്തരം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവം എപ്പോഴും സംഭവങ്ങളിലൂടെ മനുഷ്യനോട് ഇടപെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നേഷൻ്റെ മേൽ, ഒരു രാഷ്ട്രത്തിൻ്റെ മേലാണെങ്കിലും കർത്താവ് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അതിലൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു ടച്ച് ഉണ്ട്, ഒരു ഡിവൈൻ ടച്ച് ഉണ്ട്. അത് നമ്മൾ കേട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, പക്ഷേ അനുസരിച്ചില്ലെങ്കിൽ വീണ്ടും അവന് കുറെ കൂടെ ഹാർഡായിട്ട് ഇടപെടേണ്ടി വരും. ആ ഹാർഡായിട്ട് ഇടപെടുന്നത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, പ്രത്യുത വീണ്ടും നമ്മളെ മടക്കി വരുത്തുവാനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഞാൻ പറഞ്ഞ ടോക്ക് ഷോയിൽ ഇതുപോലെ ഒരു ചോദ്യം ഉണ്ടായപ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ? ശരിക്കും അത് 9/11 നടന്ന സമയത്ത് ടെലിവിഷനിൽ വന്ന ഒരു ടോക്ക് ഷോ ആണ്. അവരെന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ച ഒരു 9/11 നടന്ന ഓർമ്മയുണ്ടല്ലോ. 9/11 സമയത്ത് കേരളി പീപ്പിൾ ആണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ടോക്ക് ഷോ വന്നതിനകത്ത് അവർ ചോദിച്ചൊരു ചോദ്യമാണ്, ഇങ്ങനെയൊക്കെയാണോ ദൈവം ഇടപെടുന്നത്, ദുരന്തങ്ങൾ വന്നിട്ടാണോ ദൈവം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്, വേറെ കാര്യങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് എൻ്റെ ജീവിതത്തിൽ നിന്നൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം ഗ്വാളിയറിൽ നിന്ന് ഒരു 150 കിലോമീറ്റർ ദൂരെയുള്ള ഗുണ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി തിരിച്ച് അന്ന് തന്നെ എനിക്ക് വരണം, പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഡൽഹിക്ക് പോകേണ്ടതാണ്. അങ്ങനെ ഇത്രയും യാത്ര ഉള്ളതുകൊണ്ട് നമ്മളുടെ മിഷൻ്റെ ഒരു വണ്ടി അവിടെ ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനൊരു ഡ്രൈവർ ഉള്ള ഒരു എന്നാണ് ഒരു വണ്ടി വാടകയ്ക്ക് എടുത്താണ് പോയത്. കാര്യം തനിയെ ഡ്രൈവ് ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ പോകണമല്ലോ, രാത്രി 10 മണി വരെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ വേണം രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരാനായിട്ട് 150 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ തിരിച്ച്, ഞാനപ്പോൾ അവനോട് ഡ്രൈവറോട് ചോദിക്കും, കല്ലു എന്നാണ് അവൻ്റെ പേര്, ഡ്രൈവറോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഇല്ല നിനക്ക് ഉറക്കം വരുമോ? അവൻ പറഞ്ഞു, ഏയ് ഇല്ല, ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഉറങ്ങുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്നിട്ടും ഞാൻ ഇടയ്ക്ക് നിർത്തി കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ രാത്രി തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ബോംബെ ആഗ്ര റൂട്ടാണ്, ബോംബെ ആഗ്ര റൂട്ടിൽ ഇവൻ വണ്ടി നല്ല ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഉറക്കുക, എന്തോ ചെയ്യും. ഞാൻ അവനെ പെട്ടെന്ന് വിളിച്ച് കല്ലു, അവൻ അതും കേട്ടില്ല, കല്ല് പോലെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് പറ. ഒടുവിൽ ഞാൻ ഇവൻ്റെ തോളെ തട്ടി കല്ലു എന്ന് പറഞ്ഞിട്ട് തോളെ തട്ടിയിട്ട് ഇവൻ മനസ്സിലാക്കിയില്ല. അപ്പോൾ പിന്നെ എന്തോ ചെയ്യുന്നത്, മുന്നിൽ ഒരു വലിയ ഒരു ലോറി ഒരു ട്രക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഈ സ്പീഡിൽ പോയാൽ അവൻ അവിടെ ചെന്നിരിക്കും. പിന്നെ അവൻ്റെ പെടലിക്ക് ഒരു വെട്ട് കൊടുത്തു, അവൻ പെട്ടെന്ന് ചാടി എണീറ്റു. ഞാൻ പറഞ്ഞു പുറകെ പോയി കിടക്ക്, ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വണ്ടി ഓടിച്ചു പോയി. നമുക്ക് വണ്ടി ഓടിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവനെ വിളിച്ചുകൊണ്ട് പോയത്, പക്ഷേ ഇനി അവനെ ഓടിപ്പിച്ച് കഴിഞ്ഞാൽ അപകടമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവനങ്ങനെ പറയുകയാണെന്ന് വെച്ചു, ഞാൻ ഇയാളുടെ ഡ്രൈവറായിട്ട് വന്നിട്ട് ഇയാൾ എന്നോടൊരു സ്നേഹവും ഇല്ലാതെ എൻ്റെ പെടലിക്ക് വെട്ടി എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ പറയുന്നത്? എടാ പെടലിക്ക് വെട്ടിയത് കൊണ്ട് വേദന കൊണ്ട് തീർന്നു, ഇല്ലെങ്കിൽ വെട്ടാൻ പെടൽ പോലും കാണത്തില്ലായിരുന്നു എന്നല്ല നമ്മൾ പറയത്തുള്ളൂ. ഇതുപോലെയാണ് പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് ആത്യന്തികമായ ഒരു ദുരന്തമല്ല. ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിക്ഷയല്ല,
മടങ്ങി വരവിനുള്ള ഒരു ആഹ്വാനമാണ്, അല്ലെങ്കിൽ ഒരു പരിധി വരെ ഒരു ചികിത്സയാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡയബറ്റിക്കായി നമ്മളുടെ ഒരാളുടെ കാലിങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ട് അത് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡോക്ടർ പറയുന്നു കാൽ ആംബ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പം ആംബ്യൂട്ട് ചെയ്യുന്നത് ഡോക്ടർ അത് ചെയ്യുന്ന അയാൾ ക്രൂരനായിട്ടല്ല, ആണോ? അയാൾ സ്നേഹമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾ ഒരിക്കലും ആംബ്യൂട്ട് ചെയ്യാൻ പറയില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ പോലും, നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തം കൊണ്ടുവന്നാലും, അതിനപ്പുറത്തുള്ള ഒരു ആത്യന്തിക ദുരന്തത്തിൽ നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. ഓരോ സമയത്തും കർത്താവ് പറയുന്നുണ്ട്, മോനെ ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല, നീ ഒന്ന് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നോ ആ നിലയിൽ നീ ആയിത്തീരുന്നുവെങ്കിൽ ഇനി നിനക്ക് ഇതിനപ്പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളത് ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവം എല്ലാവരോടും ഇടപെടുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ദൈവമക്കളോട് മാത്രമല്ല, എല്ലാവരോടും ദൈവം ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ആമോസിൻ്റെ പ്രവചനം തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് അവൻ രണ്ടാമത്തെ വാക്യത്തിൽ അവൻ പറഞ്ഞത് യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു യെരുശലേമിൽ തൻ്റെ നാദം കേൾപ്പിക്കും. ഒഫ്കോഴ്സ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പ്രാരംഭം ആയിട്ട് അവൻ പ്രവർത്തിക്കുന്നത് തീർച്ചയായും ദൈവസഭയുടെ മധ്യത്തിലാണ് എന്ന് പറയുമ്പോഴും ചുറ്റുപാടുമുള്ള ജനങ്ങളെക്കുറിച്ച് ദൈവത്തിന് കരുതലോ കരുണയോ ഇല്ലാതെയില്ല, അവരെക്കുറിച്ചും ദൈവം ബോധേഡാണ്. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് പറയുന്ന ഓരോ സന്ദർഭങ്ങളിലും ഇസ്രായേൽ മക്കളെക്കുറിച്ചല്ല, അതിന് ചുറ്റുമുള്ള രാജ്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം നോർത്ത് ഈസ്റ്റിലുള്ള എന്താണ് ജൂയിഷ് ഇതിൻ്റെ ഒന്നിൻ്റെ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ ഇപ്രകാരം വള്ളി ചെയ്യുന്നു, ദമ്മശേക്കിൻ്റെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയയില്ല. ഞാൻ ഫാസ്റ്റായിട്ട് അത് പറഞ്ഞു പോവുകയാണ്. ദമ്മശേക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിറിയയെക്കുറിച്ചാണ്, സിറിയയുടെ തലസ്ഥാനം, അരാമിൻ്റെ തലസ്ഥാനമാണ് ദമ്മശേക്ക് എന്ന് പറയുന്നത്, ഡമാസ്കസ്. അപ്പോൾ ഈ രാജ്യത്തോടുള്ള ദൂത്, അപ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല ദൂത് കൊടുക്കുന്നത്, ആർക്കും കൊടുക്കുന്നുണ്ട്, മറ്റുള്ള കൺട്രീസിനും ദൈവം ദൂത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പറയുന്ന ഒരു വാക്ക് അവിടെ തൊട്ട് താഴോട്ട് പറയുന്ന ഓരോ സ്ഥലങ്ങളിലും ദൈവം ഇടപെടുന്ന ഓരോ രാജ്യങ്ങളെക്കുറിച്ചും, ദമ്മശേക്കിനെ കുറിച്ചുണ്ട്, ഫിലിസ്തീനെ കുറിച്ചുണ്ട്, ഫിനീഷ്യൻ ടയർ സീദോൻ അതിനെക്കുറിച്ചുണ്ട്, അതുപോലെ അമ്മോനെ കുറിച്ചുണ്ട്, മോവാബിനെ കുറിച്ചുണ്ട്, യഹൂദയെ കുറിച്ചുണ്ട്, ഇസ്രായേലിനെ കുറിച്ചുണ്ട്, ഈ എല്ലാ ഭാഗങ്ങളിലും പറയുന്ന ഒരു ഒരു വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദമ്മശേക്കിൻ്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം ഞാൻ ശിക്ഷ മടക്കിക്കളയയില്ല. മൂന്നോ നാലോ എന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ എണ്ണിയിരിക്കുകയാണെന്നുള്ള അർത്ഥമല്ല, ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പം പണ്ട് ആരണ്ട് വെടിവെച്ച കാര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്പർ വൺ, നമ്പർ ടു, നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെടിവെച്ച്, അങ്ങനെ ദൈവം ഇങ്ങനെ ആരെങ്കിലും കൊല്ലാൻ നോക്കിയിരിക്കുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറയുന്നത്. എന്താണ് ഇതൊരു ജൂയിഷ് ഇഡിയം, നമ്മൾ പറയുമല്ലോ യഹൂദ ഒരു ഒരു ശൈലിയാണ് മൂന്നോ നാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെഫിനിറ്റ്ലി എന്നുള്ള അർത്ഥത്തോട് അടുത്ത് വരുന്ന, എത്ര പ്രാവശ്യം, പല പ്രാവശ്യം എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് ശരിക്കും മൂന്നോ നാലോ അതിക്രമം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ പല ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോഴത് ഞാൻ ഒരു പ്രവചനവാക്യം തന്നെ ഉണ്ടല്ലോ, ഞാൻ അവൻ്റെ കൈ അവനെ ഒടിക്കും, ഒടിച്ചിട്ട് മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ സൗഖ്യമാക്കും. മൂന്ന് നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ത്രീ ഡേയ്സ് എന്നുള്ള അർത്ഥത്തിലല്ല, കുറച്ച് നാളുകൾക്ക് ശേഷം. അതൊരു യഹൂദന്മാരുടെ ശൈലിയാണ്. അങ്ങനെ യഹൂദന്മാരുടെ ശൈലിയിൽപ്പെട്ട കാര്യമാണെന്ത്, മൂന്നോ നാലോ അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായ അതിക്രമങ്ങൾ നിമിത്തം ശിക്ഷ മടക്കിക്കളകയില്ല എന്നാണ് അർത്ഥം. ഞാൻ ഈ ഭാഗങ്ങൾ പറയാൻ കാര്യം, ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നോർമലി നമുക്ക് സംശയം തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ദൈവം അവൻ്റെ ദീർഘക്ഷമ കാണിക്കുന്നുണ്ടെങ്കിലും ന്യായവിധിയെ ഒഴിവാക്കിക്കളയുന്നില്ല. പല പ്രാവശ്യം അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ ക്ഷമിക്കുന്നുണ്ട്. പല പ്രാവശ്യം അവൻ അതിക്രമം കാണിച്ചതുകൊണ്ട് ഞാൻ ഇനി ശിക്ഷ മടക്കിക്കളകയില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ന്യായവിധി എന്ന് പറയുന്നത് ദീർഘക്ഷമയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദീർഘക്ഷമ ഉണ്ടെങ്കിൽ ന്യായവിധി ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പറയുന്ന ആ വാക്ക് ശ്രദ്ധിക്കണം, ആരും നശിച്ചു പോകാതെ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മാനസാന്തരം, അതായത് കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദീർഘക്ഷമ എന്ന് പറയുന്നത് ന്യായവിധിയെ ഒഴിവാക്കാനല്ല, ദീർഘക്ഷമ എന്ന് പറയുന്നത് മാനസാന്തരത്തിന് അവസരം നൽകാനാണ്. ഞാനിത് പറയാൻ കാര്യം, കർത്താവ് ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് പുതിയ നിയമത്തിൽ അവൻ ഒരു ജാതിയെയും ശിക്ഷിക്കയില്ല എന്നൊക്കെ ഉള്ള ഉപദേശങ്ങൾ ഇപ്പോഴുണ്ട്. ജോസഫ് പ്രിൻസും മറ്റും പറയുന്ന അതാണ്, ദൈവം അങ്ങനെ ഒരു ജനതയെയും ന്യായം വിധിക്കത്തില്ല. കാര്യം ദൈവം ഏതെങ്കിലും ജനതയെ ന്യായം വിധിച്ചാൽ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനോട് ക്ഷമ ചോദിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
എന്തോ ചെയ്യാനാ ഓരോന്നൊക്കെ ഇതൊക്കെ കേട്ടിട്ടും നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് അതിന്റെ പുറകെ പോകാൻ മടിയില്ല. ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ബിക്കോസ് ജീസസ് ഡൈഡ് ഓൺ എ ക്രോസ് ഇനി ന്യായവിധി ഇല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ജനതയെ അദ്ദേഹം പറയുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ബില്ലി ഗ്രഹാം പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ദൈവം അമേരിക്കയെ ന്യായം വിധിച്ചില്ലെങ്കിൽ സോദോമിനോടും ഗൊമോറയോടും ക്ഷമ ചോദിക്കേണ്ടി വരും. ഏയ് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ദൈവം ഒരു ജനതയെയും ന്യായം വിധിക്കത്തില്ല. ദൈവം ഏതെങ്കിലും ഒരു ജനതയെ ന്യായം വിധിച്ചാൽ യേശു ക്രിസ്തുവിനോട് ക്ഷമ ചോദിക്കേണ്ടി വരുമെന്ന് ഇല്ലേ. ഞാനിതൊക്കെ എടുത്തു പറയാൻ കാര്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രിയമുള്ളവർ ഇവിടെ പറയുന്നത്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ദീർഘക്ഷമ എന്ന് പറയുന്നത് ന്യായവിധിയിൽ നിന്നുള്ള ഒഴിവിന് വേണ്ടിയുള്ളതല്ല. ദീർഘക്ഷമ എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുക്കുന്നതാണ്. അത് മനസ്സിലാക്കണം. ദൈവം ഒരാളും നശിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, അതൊരു ഒരു ഫാക്റ്റാണ്. പക്ഷേ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ദൈവം ന്യായവിധി മാറ്റിയിട്ടല്ല നശിച്ചു പോകാതിരിക്കേണ്ടത്. ദൈവം നമുക്ക് നശിച്ചു പോകാതിരിക്കാനുള്ള ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. എന്ത്? മാനസാന്തരപ്പെടുക. നമ്മൾ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനാണ് വാസ്തവത്തിൽ ദീർഘക്ഷമ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് മൂന്ന് മുതലുള്ള വാക്യങ്ങൾ, അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം ഇവിടെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുക. ദൈവവചനത്തിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ആളുകൾ ഇന്നത്തെ ഈ പാപം ചെയ്യാൻ കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്. പാപം ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ല, ദൈവം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്നത്, ഇത്രയും നാൾ പാപം ചെയ്തിട്ട് എന്തോ സംഭവിച്ചു, ആരും ഒന്നും ചെയ്തില്ലല്ലോ. ഇതെല്ലാം പണ്ടുള്ളതുപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നു ഇല്ലേ. ദൈവം പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത വാക്കാണ്, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. ആരെങ്കിലും ഒരാൾ കർത്താവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ ന്യായവിധി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത്? കൃപയല്ലേ ബ്രദറെ, കൃപ പ്രസംഗിക്കുന്ന ആളെങ്ങനെ ന്യായവിധി പ്രസംഗിക്കുന്നത്? നിങ്ങൾ കൃപ പ്രസംഗിക്കുക, ന്യായവിധിയെ കുറിച്ച് മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരായ ആളുകൾ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കാൻ വേണ്ടിയാണ്.